പല ഇബാദത്തും പല വിധത്തിലാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരം അത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നോമ്പിന് നമുക്ക് നോമ്പിന്ന് പറ്റും ഓടുകയും ചാടുക ഒക്കെ ചെയ്യാം, നിസ്കാരത്തിൽ ഓടാനും ചാടാനും പറ്റില്ല. ഹജ്ജിന് നമുക്ക് എറിയുകയും കേറും ആവശ്യമുള്ളവരാട്ടോ, വെറുതെ എറിയലല്ല. അതുപോലെ തന്നെ ഓടുകയും ചാടുക ഒക്കെ ചെയ്യാം, പക്ഷേ അതുപോലെ ബാത്റൂമിൽ പോകാം, ടോയ്ലറ്റിൽ പോകാം, അവിടെ ഒന്ന് ഹജ്ജിന് കുഴപ്പമൊന്നും വരൂല. നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരത്തിന് അതിൻ്റെതായ ചില ചിട്ടകൾ, അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു ചിട്ടയാണ് ഞാൻ പറയാൻ പോകുന്നത്. പൂർണ്ണമായ അച്ചടക്കത്തോടെ നിസ്കരിക്കുക. പലരുടെയും നിസ്കാരം ബാത്തിലായി പോകുന്നത് കാണുമ്പോ വല്ലാത്ത വേദന. എങ്ങനെ ബാത്തിലാകുന്ന അറിയോ? അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലാണ്, തക്ബീർ ചൊല്ലാണ്. അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി കഴിയുമ്പോ നമ്മുടെ കൈ ഉയർത്തിയിട്ടും കഴിയണം, പിന്നെ മെല്ലെ താഴ്ത്തി വെക്കണം. ഇങ്ങനെയാണ് സുന്നത്ത്. അത് പൂക്കളുടെ മേലെ നെഞ്ഞിനോടെയാണ് വെക്കേണ്ടത്, എല്ലാവർക്കും അറിയാം അവിടെയാണ് വെക്കേണ്ടത്. ഇനി ഇരിക്കട്ടെ, അത് കഴിഞ്ഞാൽ ശൈത്താൻ നമ്മളെ നിസ്കാരം ബാത്തിലാക്കാൻ വേണ്ടി തോന്നിപ്പിക്കുന്ന ഒരു തോന്നലുണ്ട്. അത് ഇൻസൾട്ട് ആക്കിയ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവില്ല. അല്ല, ഇൻസൾട്ട് അല്ലടോ, ഇൻസൈഡ് ഇൻസൈഡ് ആക്കിയവർക്ക് അത് ഉണ്ടാവില്ല. അങ്ങനെ അവന്റെ പേന്റൊക്കെ ഉള്ളിലാക്കിയിട്ട് മേലെ കുപ്പായ ഉള്ളിലാക്കി പേന്റ് മേലെയാണെങ്കിൽ ഇങ്ങനെ ഉസ്വാസ് ഉണ്ടാവില്ല. അതുപോലെ ഈ നീളക്കുപ്പായിട്ട് ആളുകൾക്കും അത് കുറച്ച് കുറയും. അല്ലാത്ത പലർക്കും ഈ ബിലീസ് തോന്നിപ്പിക്കുന്ന ഒരു തോന്നലുണ്ട്. രണ്ട് സമയത്ത് അത് അധികം തോന്നുക. ഒന്ന് തകബീർ ചൊല്ലിയ ഉടനെ, കൈകെട്ടിയ ഉടനെ, മറ്റൊന്ന് ഏത്തിദാലിലെത്തിയ ഉടനെ എന്താ തോന്നുക? കുപ്പായം ചുളിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യുക? മുന്നിലും പിടിച്ചൊന്ന് താഴ്ത്തി, ബാക്കിലും പിടിച്ചൊന്ന് താഴ്ത്തി. പലരുടെയും നിസ്കാരത്തിൽ നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ്, കുപ്പായം പിടിച്ചൊരു താഴ്ത്തലാണ്. ഒന്ന് മുന്നിലും ഒന്ന് താഴെ. സുബ്ഹാനല്ലാഹ്, ഈ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് ഇവന് പെങ്കട്ടും കൊണ്ടാരകം വന്നിട്ട് വ്യാപനം കാണാൻ വന്നവരൊന്നും ഇല്ല. ഈ നിസ്കാരം കഴിയുന്നവരെ ഒന്ന് അങ്ങ് ചുളിഞ്ഞാൽ തന്നെ എന്ത് വരാനാ? സുബ്ഹാനല്ലാഹ്. പക്ഷേ മൂന്നനക്കം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. ഇനിയിപ്പോ നാലനക്കമാകാനാണ് സാധ്യത. അതുകൊണ്ട് ഞാൻ എല്ലാ മുഅ്മിനീങ്ങളോടും പറയുന്നു, നിസ്കാരം എന്ന് പറയുന്നത് നോമ്പ് പോലെയോ ഹജ്ജ് പോലെയോ ഉള്ള ഒരു ഇബാദത്തല്ല, യജമാനനായ റബ്ബിനോടുള്ള സംഭാഷണമാണ്. നമ്മൾ നമ്മുടെ മുതലാളിയോട് സംഭാഷണം നടത്തുമ്പോ, നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംഭാഷണം നടത്തുമ്പോ, ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് സംഭാഷണം നടത്തുമ്പോ, നമ്മൾ ആദരിക്കുന്ന ഒരു സയ്യിദിനോട് സംഭാഷണം നടത്തുമ്പോ, അതിലിടയ്ക്ക് നമ്മൾ കുപ്പായ ഒന്ന് പിടിച്ചിങ്ങനെ ഒന്ന് താത്തി ബേക്കോട്ട് താത്തി അതിനൊന്ന് കൂല വളരെ അച്ചടക്കത്തോടെ നിന്ന് സംഭാഷണം നടത്തു. കാരണം ഈ സംഭാഷണം നടത്തപ്പെടുന്ന ആള് അത്രയും വലിയ ആദരണീയനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വളരെ അതപോടെ നിന്ന് സംസാരിക്കും. അങ്ങനെയല്ലേ നമ്മുടെ പതിവ്? എങ്കിൽ ലോകം മുഴുക്കയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബ്, നമുക്ക് ഭക്ഷണം തരുന്ന റബ്ബ്, വെള്ളം തന്ന റബ്ബ്, ഓരോ സെക്കൻഡിലും അവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന അടിമ, ആ റബ്ബിന്റെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്ന അടിമക്കൊരു ചാൻസ് കിട്ടിയതാണ് യജമാനനുമായുള്ള സംഭാഷണം. തുടക്കം തന്നെ അല്ലാഹു അക്ബർ, അല്ലാ വലിയവനാണ്, അല്ലാഹുവിനെ പോലെ വലിയ ആരുമില്ല, അവനേക്കാൾ വലിയവരില്ലെന്നല്ല, അവന് തുല്യനുമില്ല, അവന്റെ സൃഷ്ടിയല്ലാതെ ഒന്നുമില്ല. ആ റബ്ബിന്റെ മുമ്പിൽ നടത്തുന്ന സംഭാഷണമാണ് അല്ലാഹു അക്ബർ. അച്ചടക്കത്തോടെ കൈ താഴ്ത്തി അവിടെ കെട്ടിയിട്ട് അനങ്ങാതെ ചലിക്കാതെ കൈകൊണ്ട് തലേക്കെട്ട് ശരിയാക്കാതെ കുപ്പായം റെഡിയാക്കാതെ മുടി നന്നാക്കാതെ കൈകൊണ്ടപ്പുറവും ഇപ്പുറവും കളിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാട്ടിക്കളിക്കാതെ ചിലര് സുബ്ഹാനല്ലാഹ് സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ആട്ടുന്നവരുണ്ട്. നിസ്കാരം ബാത്തിലായി പോകും, ശ്രദ്ധിക്കണം. അടക്കി ഒതുക്കി അവിടെ വെക്കണം. നിസ്കാരത്തിന്റെ അനക്കങ്ങളല്ലാത്ത അനക്കങ്ങളൊന്നും കൊണ്ടുവരാതെ അച്ചടക്കത്തോടെ യജമാനനായ റബ്ബിന്റെ മുമ്പിൽ നിന്ന് നിർവഹിക്കേണ്ട ഇബാദത്താണ് നിസ്കാരം. അതിന്റെ പുറമെ കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ തന്നെ ഓർത്തുകൊണ്ടും നമ്മൾ ഓതുന്നതും ചൊല്ലുന്നതും അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ടും വേറെ ചിന്തകൾ വരാതെ പരമാവധി ശ്രമിക്കണം. വല്ലപ്പോഴും അത്തരം ചിന്ത വന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു അതിന് മാപ്പ് നൽകട്ടെ. റബ്ബ്
റബ്ബിനോടുള്ള സംഭാഷണത്തിലാണെന്ന ബോധത്തോടെ നിസ്കാരം നിർവഹിക്കണം.